മാസത്തോളമായി ആറ്റിങ്ങൽ പട്ടണം സി കാറ്റഗറിയിൽ തുടരുന്നു. ദിവസവും 10-ൽ താഴെ ആളുകൾക്ക് മാത്രമാണ് രോഗം സ്ഥിരീകരിക്കുന്നത്. നിലവിൽ 126 പേർ മാത്രമാണ് നഗരസഭാ പരിധിയിൽ കോവിഡ് ബാധിതരായുള്ളത്. എന്നിട്ടും ആറ്റിങ്ങലിന് നിയന്ത്രണങ്ങൾ ഒട്ടേറെയുള്ള സി കാറ്റഗറിയിൽ നിന്ന് മോചനമില്ല. നഗരത്തിൽ കോവിഡ് പരിശോധനകളുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവ് തന്നെയാണ് TPR റേറ്റ് കൂടാൻ ഒരു കാരണം. സി കാറ്റഗറിയിൽ തുടരുന്നതിനാൽ തന്നെ നഗരത്തിൽ നിയന്ത്രണങ്ങൾ ഏറെയാണ്. വ്യാപാര സ്ഥാപനങ്ങൾ വെള്ളിയാഴ്ച ഒരു ദിവസം മാത്രമേ തുറക്കാൻ പാടുള്ളൂ. ഇത് വ്യാപാരികളെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നത് കുറച്ചൊന്നുമല്ല. വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാൻ കഴിയാതെ ജീവിതം പ്രതിസന്ധിയിലായിരിക്കുന്നവരാണ് ആറ്റിങ്ങലിലെ ചെറുതും വലുതുമായ വ്യാപാര സ്ഥാപന ഉടമകൾ. ഇവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവനക്കാരുടെ അവസ്ഥയും പരിതാപകരമാണ്. ഏറെ പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്ന ഓണക്കച്ചവടമെങ്കിലും ഇവർക്ക് ലഭിക്കണമെങ്കിൽ കടകൾ തുറക്കാൻ കഴിയണം. അതിന് ആറ്റിങ്ങൽ സി കാറ്റഗറിയിൽ നിന്ന് ബിയിലേക്കെങ്കിലും മാറിയാലേ പറ്റൂ. കഴിഞ്ഞ ഒരു മാസമായിട്ട് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി TPR നിരക്ക് സിയിലാണ് പൊക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ മൊത്തത്തിൽ ആറ്റിങ്ങലിലെ ജനജീവിതം ആകെ സ്തംഭനാവസ്ഥയിലാണ്, വ്യാപാര മേഖല പ്രത്യേകിച്ച്. അതുകൊണ്ട് എല്ലാവരും വരുന്ന ഓണക്കാലവും കൂടെ മുന്നിൽ കണ്ട് എല്ലാവരും ഈ ഒരു കോവിഡിനെ പ്രതിരോധിക്കാൻ വേണ്ടി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാനും ആ ടെസ്റ്റിനോട് സഹകരിക്കാനും എല്ലാവരും മനസ്സ് കാട്ടണം. ജീവിത ഉപാധിയേക്കാൾ കൂടെ ആ പ്രാധാന്യം ജീവന് തന്നെയാണ്. എങ്കിലും ജീവിത ഉപാധി ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. കഴിഞ്ഞ 2 വർഷമായിട്ട് കോവിഡിന്റെ പ്രതിസന്ധിയിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന വ്യാപാര മേഖലയാണ്. ഇന്ന് പോലും നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഒരു വ്യാപാരി സുഹൃത്ത് ആത്മഹത്യ ചെയ്തത് കടം കയറിയിട്ടാണ്. ബാങ്കുകളുടെ നിത്യേനയുള്ള ലൈബിലിറ്റിയും ഇലക്ട്രിസിറ്റിയുടെയും ഷോപ്പ് റെന്റും ബാക്കിയുള്ള സാലറിയും PF ESI GST എന്ന് പറയുന്ന നാനാ മേഖലയിലുള്ള ബാധ്യതകളാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടിയിരിക്കുന്നത്. ഇനി അങ്ങോട്ട് അത് തന്നെയാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകുന്നതെന്നെ കുറിച്ച് ഒരു മാർഗരേഖയോ ഒരു മുൻകരുതലോ ഒരു മുൻവിധിയോ ഇല്ലാത്ത രീതിയിലാണ് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്യാപാര മേഖലയും പൊതുജനങ്ങളുടെ ജീവിതവും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ആറ്റിങ്ങൽ മേഖല സി കാറ്റഗറിയിൽ നിന്നും താഴോട്ട് എയിലോട്ടോ ബിയിലോട്ടൊക്കെ വരാനുള്ള ഒരു സമീപനത്തിനായി എല്ലാ പൊതുജനങ്ങളും വ്യാപാര സമൂഹവും സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കോവിഡ് ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടണം, വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് വാക്സിൻ ലഭ്യമാക്കണം തുടങ്ങി ആവശ്യങ്ങളാണ് വ്യാപാരികൾക്കുള്ളത്. പട്ടണം ബി കാറ്റഗറിയിലേക്ക് മാറാനുള്ള പ്രവർത്തനങ്ങൾ അടിയന്തരമായി ആരംഭിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി പറയുന്നു. നമ്മുടെ നഗരപ്രദേശം ഇപ്പോഴും സി കാറ്റഗറിയിലാണ് ഉള്ളത്. ഇത് മാറി ബി കാറ്റഗറിയിലേക്കും അതൊന്ന് എ കാറ്റഗറിയിൽ എത്തുന്നതിന് വേണ്ടി അടിയന്തരമായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തികൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പട്ടണത്തിലെ എല്ലാവരും പരിശോധന നടത്താനുള്ള സംവിധാനമാണ് ഒരുക്കുന്നത്. ആറ്റിങ്ങൽ പട്ടണത്തിലെ വ്യവസായ സ്ഥാപനങ്ങളിൽ, വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാ ജീവനക്കാരെയും പരിശോധനയ്ക്ക് വിധേയമാക്കാൻ വ്യാപാരി വ്യവസായ സമൂഹം തന്നെ മുൻകൈ എടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാക്സിനേഷന് വേണ്ടിയിട്ട് വരുന്ന ആളുകളെയും അവരെയും ഈ സർവേയിൽ ഉൾപ്പെടുത്തി ടെസ്റ്റ് അടിയന്തരമായി ചെയ്യാനുള്ള സംവിധാനമാണ് ഒരുക്കുന്നത്. നമ്മുടെ പട്ടണത്തിന്റെ പല ഭാഗങ്ങളിലും 2-3 വാർഡുകൾ ചേർന്നാണ് നമ്മൾ സെൻട്രൽ സർവേ നടത്തി വരുന്നത്. ഇനിയും അതുപോലെ വാർഡ് അടിസ്ഥാനത്തിൽ തന്നെ ഈ സർവേ നടത്തുകയാണ്. എല്ലാവരുടെയും ഒരു സഹകരണവും ഇതിനോടുള്ള ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പട്ടണത്തിന് സി എന്ന കാറ്റഗറിയിൽ നിന്ന് ബിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്ന വിവരം നിങ്ങൾ എല്ലാവരും തന്നെ അറിയേണ്ടതാണ്. ഒരു ഒരുമയോടുള്ള പ്രവർത്തനം ആശുപത്രി അധികൃതർ ആയാലും നഗരസഭയായാലും നമ്മുടെ വ്യാപാരി വ്യവസായ സമൂഹമായാലും പൊതുജനങ്ങളായാലും നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും വലുത്. അസുഖങ്ങളിലേക്ക് പോകാതെ അല്ലെങ്കിൽ കൊറോണ എന്ന അസുഖത്തെ നമ്മളിലേക്ക് പടരാതിരിക്കാനുള്ള ശ്രദ്ധയാണ് നമ്മൾ ഇക്കാര്യത്തിൽ വളരെ നന്നായി കൊണ്ടുപോകേണ്ടത്. അതിനുള്ള അടിയന്തരമായ ഇടപെടലുകൾ ഉടനെ തന്നെ നടത്തുകയാണ് വേണ്ടത്. അതിനായി ഈ സർവേ നടത്തുമ്പോൾ എല്ലാവരും സഹകരിച്ച് എല്ലാവരും ടെസ്റ്റിന് വിധേയമായി എല്ലാവർക്കും നെഗറ്റീവ് ആണോ അല്ലെങ്കിൽ അത് പോസിറ്റീവ് ആണോ എന്ന് അറിയാനുള്ള ഒരു സംവിധാനമാണ് ഇനി ഉണ്ടാകേണ്ടത്. അതിനായുള്ള പ്രവർത്തനമാണ് ഇനി നടക്കാൻ പോകുന്നത്. നിലവിൽ 14% ആറ്റിങ്ങലിലെ TPR റേറ്റ്. രോഗികളുടെ എണ്ണം കുറവായിട്ടും TPR നിരക്ക് കുറയാത്ത പ്രശ്നം പരിഹരിക്കേണ്ടിയിരിക്കുന്നു. വാർഡ് തിരിച്ചുള്ള സെന്റിനൽ സർവേകൾ അധികരിപ്പിച്ചേ മതിയാവൂ. എല്ലാവർക്കും വാക്സിനും ലഭ്യമാകണം. പട്ടണത്തിൽ കോവിഡ് നിയന്ത്രണങ്ങളിൽപ്പെട്ട ജീവിതം ബുദ്ധിമുട്ടിലായിരിക്കുന്നവരാണ് ഭൂരിഭാഗവും. ആറ്റിങ്ങലിൽ ഓണവിപണി സജീവമാകണമെങ്കിൽ ഇവിടത്തെ TPR നിരക്കും കുറയണം. അതിനായി കോവിഡ് പരിശോധനയിൽ വ്യാപാരികളും ജീവനക്കാരും പൊതുജനങ്ങളുമെല്ലാം പങ്കെടുത്തേ മതിയാവൂ.
HP News, Attingal.